इवन कौन सौकर्य शिवशंकर ആദിരയുടെ ഫോട്ടോ നീ ചോദിച്ചിരുന്നില്ലേ അതിവിടെ തന്നിട്ടുണ്ട് നോക്കട്ടെ ആ ഇവിടെ ഇവിടെ നോക്കട്ടെ നോക്കട്ടെ മേരി കണ്ടതുപോലല്ല അതെ ഫോട്ടോയിൽ കുറച്ചുകൂടി മെച്ചൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടല്ലേ അതല്ല നേരിട്ട് കണ്ടപ്പോൾ അച്ഛനേ മോളേം പോലെ ഉണ്ടായിരുന്നു ഇപ്പോ അപ്പൂപ്പനേം കൊച്ചുമോളേം പോലെ ഉണ്ട് കേടാ അരണേ നിന്നെ ഇനി ഞാൻ ഇവിടെ പറഞ്ഞേ ഇവിടെ പിള്ളേരെ പിന്നെ ഞാൻ പറഞ്ഞേ प्लास्टिक सर्जरी കുറേ പേരെ വാദിച്ച് തൂക്കിലേറ്റിയതല്ലേ വെറുതെ എന്തിനാ പാലിന്റെ വിറ്റാമിൻ കളയുന്നത് ഈ അറിവ് പകർന്നുതരാനായിരിക്കും അവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത് വെരി സോറി അതിനല്ല പിന്നെ അയ്യോ ഞാൻ മറന്നുപോയല്ലോ ഞാൻ എന്ത് പറയാനാ ഇങ്ങോട്ട് ഇടിച്ചു വെള്ളി കയറി വന്നേ എടാ ഒരാഴ്ച നീ ലീവ് എടുത്ത് വീട്ടിലിരുന്നാലും ഇത് ഓർമ്മ കിട്ടിയ മുഖം തുടക്കലയാ എന്താ मूडिले या मारी तामो कल्याण मुहूर्त अड़े ऐसा नी तमाशाणी पक्षे निर जीवन या पचिकूटे शो अम्मे अम्म विषम के अम्म रुचिकर पाचक अनुविका या भार्य कूटी अल दस इोटाणलो वीडे वीडे या कलो अवे संगति सैटपे पब्लिक प्रोसीक्यूटर आमयत या निर्यन सामय वीड मेन कड़ा अम्मायपन अवे षोकस शरीर मेलिपय ആരാധനാലയങ്ങളെ ഇടിച്ചു പൊളിക്കാൻ ആറംഗ കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നു രാവിലെ ഉള്ള ചായ തന്നൂടെ അയ്യോ ചായ തന്നൂടെ വസന്ത കോകിലെ ഇവള് ചത്ത ദേ കൊണ്ടുവരുന്നു എന്താ അല്ല ചായ വേണോ എന്ന് പറഞ്ഞായിരുന്നു അല്ല ചാരായം വേണോ എന്ന് പറഞ്ഞ പോലെ തോന്നി അത് തോന്നലായിരിക്കും ആ അത് ശരി ഒന്ന് പിടിച്ചേ ഒന്ന് കാലി ഇങ്ങോട്ട് മാറ്റൂ ഒന്ന് ഇങ്ങോട്ട് മാറ്റൂ नंदकुमार वाइफुमी अ
വളച്ചൊടിച്ച് വലുതാക്കി കാണിക്കുന്നത് അല്ലെങ്കിൽ വക്കീലന്മാരുടെ പൊതു സ്വഭാവ ഇതുകൊണ്ടാണ് ഞാൻ എൽ എൽ ബിക്ക് പോകാത്തത്. നീ അവിടെ സംസാരിച്ച് കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസേ ആയുള്ളൂ, അപ്പോഴേക്കും കണ്ടില്ലേ ഒരു പുരുഷ മേധാവിത്വം? നീ പോലും. ഞാൻ പിന്നെ എന്റെ ഭാര്യ എന്താ വിളിക്കേണ്ടത്? വസന്ത ഗോകുലേ എന്ന് വിളിക്കണം. ഓ, അത് ഭയങ്കര നീളമല്ലയോ? എന്നാ പിന്നെ ചേട്ടന്റെ ഇഷ്ടം പോലെ ചുരുക്കി വിളിച്ചോ. എങ്ങനെ ചുരുക്കും? സുലോചനെ സുലു, വസുന്ധരെ വസു, ആമീനെ ആമി എന്നൊക്കെ വിളിക്കൂലേ? ഈ ബുദ്ധി എനിക്ക് പോയില്ലല്ലോ. വസന്ത കോകില, വസന്ത എന്ന് വിളിച്ചാലോ? അയ്യോ അത് വേണ്ട, അത് കോഴികൾക്ക് വരുന്ന ഒരു അസുഖം. കോകിലെന്ന് വിളിച്ച? അയ്യോ അത് വേണ്ട, നിന്റെ ശബ്ദം വെച്ച് നോക്കുമ്പോ ഒട്ടും ശരിയാവൂല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആദ്യത്തെ അവസാനത്തെ അക്ഷരം ഒഴിച്ച് ബാക്കിയെല്ലാം കളയാം. വസന്ത കോകില ആൾക്കാർക്ക് റോഡിൽ എന്താ കാര്യം? അല്ല മുടി ശിവശങ്കരൻ ചേട്ടൻ. അയ്യോ ഞാൻ മറന്നുപോയി. അല്ല ഉണ്ണിത്താനെന്താ ഇവിടെ? വൈഫിനെ വെയിറ്റ് ചെയ്ത് നിക്ക, അവള് മുടിയുടെ തുമ്പെന്ന് ലെവൽ ചെയ്യാൻ ഡ്യൂട്ടി പാർലറിലോട്ട് കയറി. ഇപ്പൊ മുക്കിന് മുക്കിന് ഇതല്ലേ ഉള്ളൂ, കേറിയിട്ട് ഇപ്പൊ മണിക്കൂർ ഒന്ന് കഴിഞ്ഞു. അല്ല നന്ദനെ കണ്ടിട്ട് ദിവസം കുറച്ചായി, അവിടെ വിശേഷമൊന്നുമില്ലല്ലോ. തുടക്കത്തിലുണ്ടായിരുന്ന അവസരങ്ങളൊക്കെ മാറി, അവര് സ്മൂത്ത് ആയിട്ട് കഴിയുന്നു. സ്മൂത്ത് ആയി തീരുമെന്ന് കരുതിയിരുന്ന എന്റെ ലൈഫ് ഗട്ടറിലുമായി. അല്ല അതെന്ത് പറ്റി? ഞാൻ ഭാര്യയെ കുറ്റപ്പെടുത്താണെന്ന് കരുതരുത്. ഒരു ഭർത്താവ് മനോഭാവമാണ് അവൾക്ക്, പൂർണ്ണമായിട്ടൊരു ഭാര്യയാകാൻ എനിക്ക് കഴിയുന്നില്ല. അതാ കുഴപ്പം. അല്ലോണ്ടി തന്നെ ജീവിതമാകുമ്പോ ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും. വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും, ശരിയാണ്. ഒന്ന് കുനിഞ്ഞു കൊടുത്ത ചാടി തലേ കയറും. ആണത്തം കളഞ്ഞിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. മേമനെ തറവാട്ടിലായി ഞാൻ. അല്ല പിന്നെ അല്ല ദേവരും നമ്മുടെ വസന്തകോവിലും. നമ്മുടെ വസന്തകോവിലേ? അല്ല നമ്മുടെ. ആ അല്ല അതേന്ന് ആണോ? നമുക്ക് പോകാൻ ചേട്ടാ. നിന്റെ മുടി എന്തേടി? മുടിയാ മുറിച്ച്? ആരോട് ചോദിച്ചോട്ട്? എന്റെ മുടി മുറിക്കാൻ ആരുടെയെങ്കിലും അനുവാദം വേണോ? നിനക്ക് മുട്ടറ്റ മുടി ഉണ്ടായിരുന്നോണ്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. അജാര് ബാഹു, അത് നിനക്കറിയോ? അപ്പൊ ഉണ്ണിയേട്ടൻ എന്റെ മുടിയാണ് ഇഷ്ടപ്പെട്ടത്, എന്നെ അല്ലല്ലേ? മുടിയും തടിയും ജോലിയും വീടും എല്ലാം ഉൾപ്പെടെ മൊത്തത്തിലാണ് നിന്നെയാണ് ഇഷ്ടപ്പെട്ടത്. ഹോൾസെയിൽ കല്യാണം കഴിഞ്ഞ മുടി മുറിച്ചേക്കാൻ എനിക്കൊരു നേർച്ചയുണ്ട്. പെണ്ണുങ്ങൾക്ക് മുട്ടറ്റ മുടി വേണമെന്നൊരു സൈൻ ആണെന്നൊക്കെ പറയാം, പക്ഷേ ഇത് നനച്ചുണക്കി ചോന്നു നടക്കുന്നതിന്റെ ഘട്ടം ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അറിയാവോ? അറിയാവോ? അത് ശരിയാ. ഏത് ശരിയാ? എന്താ തന്റെ പേര്? ശിവശങ്കര. വരണ്ട, കഴുത്തി പൂടയില്ലാത്ത കോഴികളെ ഞാൻ എന്റെ സ്കൂട്ടറിന്റെ പിന്നെ കേറ്റാറില്ല. നീ മുടി പോയ സുഖത്തിൽ സുഖിച്ച് റോഡേ നടന്നു വന്നാൽ മതി. അവിടെ മുടിഞ്ഞും മുടി തീർത്ത് ശവം. എടി ഒരു പെണ്ണിനെ പെണ്ണാക്കുന്നത് അവളുടെ മുടിയാണ്. തൊഴാം വാർ മുടിക്കും മുടിക്കും എന്ന് കവികൾ പറഞ്ഞിരിക്കുന്ന വെറുതെ അല്ല. നിന്നെ ഈ കോലത്ത് കാണുമ്പോ ചില ധീരകൃത്യങ്ങൾ ചെയ്തതിന് ചില പെണ്ണുങ്ങളെ മൊട്ടയടിച്ച് കോടതി കൊണ്ടുവരുന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിന് ഞാൻ മുഴുവനും കാണുന്നില്ലല്ലോ, ഉണ്ണിയേട്ടിന് വേണ്ടി കുറച്ച് നിർത്തിയിട്ടില്ലേ? നിർത്തിക്കോ, പരുവോകുമ്പോ ഞാൻ മൂടോടെ വെട്ടിയെടുത്തോളാം. അതും കൂടി വടിച്ചിറക്കിട്ട് ഏതെങ്കിലും ആശ്രമത്തിൽ പോയി ഇരിക്കടി. പുണ്യം കിട്ടില്ലെങ്കിലും കാശ് കിട്ടും, ഉറപ്പാ. മിണ്ടി പോരുത്, എന്റെ കണ്ണുമുട്ടത്ത് പോ. മുടിഞ്ഞവളെ, മുടി കളഞ്ഞവളെ. മുടി കൊടുത്തുള്ള പ്രാന്ത് തോന്നാൻ ഇയാളെന്തോ വെളുത്ത ആദിവാസിയാ. അടുക്കളെ ചമ്മന്തി അരച്ചരച്ച് എന്റെ നഖം തേഞ്ഞില്ലാണ്ടായി. നീ നിന്റെ നഖത്തിൽ പെയിന്റ് ഓടിച്ചോണ്ട് വിടരുന്നോ? എന്റെ ഒരു തലയിലെഴുത്ത്, എന്റെ നന്ദന്റെയും കല്യാണങ്ങൾ തമ്മിൽ 3 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. അവന്റെ കുഞ്ഞിന് 6 മാസമായി. ആ ഇനി 6 മാസം കഴിയുമ്പോ ആ കൊച്ചിന് 1 വയസ്സാവും. അതൊരു വലിയ കാര്യമൊന്നുമല്ല. അമ്മേ എന്നുള്ള വിളി കേൾക്കാൻ നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ അച്ഛാ എന്നുള്ള വിളിയൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടടി. അമ്മേ എന്നൊരു വിളി കേൾക്കാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. എന്റെ കൊച്ചെന്നെ മമ്മി എന്ന് വിളിച്ചാ മതി. മമ്മി എന്നോ മങ്കി എന്നോ നിനക്ക് ഇഷ്ടമുള്ള പോലെ വിളിപ്പീര്, പക്ഷെ ആര് വിളിക്കൂടി? എന്തോന്ന് ഇത്ര ധൃതി? മാരീഡ് ലൈഫ് ശരിക്കും എൻജോയ് ചെയ്തിട്ട് മതി ഒരു കുട്ടിയൊക്കെ. അയ്യോ ഈ മൊട്ടത്തലയും കൊണ്ട് എൻജോയ് ചെയ്തേച്ചാലും. ആ മുടി മുറിച്ചതിനെ ചൊല്ലി മേലാൽ എന്നെ കുറ്റപ്പെടുത്തരുതെന്ന് ഉണ്ണിയേടനോട് പല. അയ്യോ ഞാൻ നിർത്തി നിർത്തി. നിന്റെ നഷ്ടപ്പെട്ട മുടിയെ പറ്റി ചിന്തിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിച്ച് എന്റെ മുടി കൊഴിയാൻ തുടങ്ങി. അല്ലേ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. ഇതിനെ കൂടെ പറപ്പാണല്ലോ. നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? നഖത്തിന് വൈറ്റ് വാഷം ചെയ്തോണ്ട് വിടുന്ന മതിയോ? അയ്യോ അത് ഞാൻ പറഞ്ഞില്ലേ, ഇന്നാ ഞാൻ റിലീവ് ചെയ്തു.
റിലീവ് ചെയ്തോ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ലീവ് വേക്കൻസി ആയിരുന്നല്ലോ എനിക്ക് പോസ്റ്റിംഗ്. ലീവ് വേക്കൻസിയോ? ലീവ് എടുത്താൽ ഇന്നലെ വന്ന് ജോയിൻ ചെയ്തു. വേറെ ആള് വന്ന് ജോയിൻ ചെയ്തോ? നീ എന്തുവാടി പറയുന്നേ? ഇതെന്താ പുതിയൊരു കാര്യം കേൾക്കുന്ന മാതിരി? ആലോചനയും കൊണ്ട് വന്ന ബ്രോക്കർ പറഞ്ഞില്ലേ താൽക്കാലിക നിയമനമാണെന്ന്? ഇല്ല പറഞ്ഞാണ് ഉണ്ണിയേട്ട മറന്നതാ. മറന്നല്ല മറന്നല്ല മറന്നല്ല. എന്റെ ദൈവമേ, മുടിയും പോയി ജോലിയും പോയി. പിന്നെ കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് പ്രസവിക്കാനേ മനസ്സില്ല. അയ്യോ ഇപ്പൊ കുട്ടിയും പോയി, പ്രസവിക്കാത്ത മൊട്ടച്ചി, നിന്നെ ഡൈവേഴ്സ് ചെയ്തിരിക്കുന്നു. ഡൈവേഴ്സ് ചെയ്യാൻ ഞാനും കൂടെ ചിന്തിക്കണം, എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല. അയ്യോ ഇപ്പൊ എന്റെ ജീവിതവും പോയി. എന്തെങ്കിലും മിണ്ടി പോയിട്ടുണ്ടെങ്കിൽ കുണ്ട എടുത്ത് വാക്കാത്ത വെച്ചോളൂ. എന്റെ ഫ്ലൂട്ടും പോയി. ഇപ്പൊ തന്നെ ഇങ്ങോട്ട് എഴുന്നള്ള സ്വാമിയെ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞില്ലേ, പിന്നെന്താ എഴുന്നള്ളിയാല്? നമ്മൾ തമ്മിലുള്ള കണ്ടീഷൻ മറന്നോ? എവിടെ വൈദ്യര്? തല മറന്ന് എണ്ണ തേക്കലാ പുല്ല്. പുല്ലിന് നല്ല വിലയുണ്ടോടാ ചൂലെ? മങ്കി കയ്യെ കിട്ടുന്ന ഗിയറിട്ടില്ലെങ്കിൽ വണ്ടി ചിലപ്പോ റിവേഴ്സ് ആയി പോടാ. എവിടെ വൈദ്യര്? എന്നെ പിടിച്ചിട്ടെന്താ കാര്യം? ഇവനെ അവിടത്തേക്ക് അറിയില്ല, നാവെടുത്ത കള്ളത്തരെ പറയൂ, വേറെന്തു അടിയെ പൊറുക്കും. പക്ഷേ കൂട്ടത്തു നിന്നോണ്ട് വിശ്വാസം വന്നിട്ട് കാണിച്ച സ്വാമി പറയട്ടെ, ഈ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങാം. സ്വാമി സ്വാമിയെ സ്വാധീനിക്കാമെന്ന് കരുതണ്ട, എന്റെ മുഖം കണ്ടാൽ അവിടത്തേക്ക് അറിയാം. അമ്മള്ളി വേറെടുത്ത് പറ ചെറിയടോ ഈ കാർക്കോടകനെ. ഇങ്ങോട്ട് വാടാ. വരട്ടെ സ്വാമി, ഒന്നിങ്ങോട്ട് വരൂ. അയാളെ ഇപ്പൊ പറഞ്ഞു വിടണ്ട സ്വാമി, അവൻ പെരും കള്ളനാ. അറിയാം, പച്ചമരുന്നുകൾ വാങ്ങാനേൽപ്പിച്ച വകയിൽ കൃത്രിമം കാണിച്ചു അല്ലേ? അത് അയാളുടെ ജന്മനക്ഷത്രത്തിന്റെ ദോഷമാണ്. പൂയില്ല നക്ഷത്രത്തിലാണ് ജനനം. പൂയില്ലയോ? അതെ, പൂയം കഴിയുകയും ചെയ്തു, ആയിലിട്ട് തുടങ്ങിയിട്ടില്ല. ഇതിനിടയ്ക്കുള്ള ഒരു അപൂർവ നക്ഷത്രമാണ് പൂയില്യം. അസുര ജന്മമാണ്. നോക്കുക, അയാൾ ഈ തറവാട്ട് മണ്ണിലുള്ളത് അങ്ങേക്ക് വളരെ നല്ലതാണ്. അങ്ങേക്ക് വരേണ്ട ആപത്തുകൾ മുഴുവൻ മാറി അവനിലേക്ക് വീണുകൊള്ളും. എന്നാലും സ്വാമി, ഇവനെ വിശ്വസിച്ച് എങ്ങനെ തറവാട്ടിൽ കയറ്റാൻ പറ്റും? എല്ലാം നോം നോക്കിക്കൊള്ളാം, കുറച്ചുനാൾ നമ്മുടെ ആശ്രമത്തിൽ നിൽക്കട്ടെ. അവിടുത്തെ ഇഷ്ടം. ഇവിടെ വരൂ വത്സ. കർമ്മം കൊണ്ട് നന്മ ചെയ്ത് പൂർവകാല ദോഷം തീർക്കാൻ തൽക്കാലം നമ്മുടെ പരികർമ്മയായി ഇവിടെ കൂടിക്കൊള്ളൂ. സ്വാമി ഇപ്പൊ എങ്ങനെയുണ്ട്? ഹായ്, കൊള്ളാം, മനോഹരമായിരിക്കുന്നു. ഒരു കോലിൽ കുത്തി പാടത്ത് വെച്ചാ കാക്കയെ പേടിപ്പിക്കാം. അത്രക്ക് ജോറാണോ? വൃത്തിയട്ടവനെ, മനുഷ്യൻ ഒരുവരെ ഭ്രാന്ത് പിടിപ്പിച്ചാണ്ടല്ലോ. ബാക്കിയുള്ളവന്റെ നെഞ്ചൂടെ പടപടാന്ന് ഇടിക്കുക, പിന്നെ എല്ലാവരുടെ നെഞ്ച് ഗുടകുടാന്നാണ് ഇടിക്കുന്നത്. എടാ തെണ്ടിയിലാണോ സ്വാമിയുടെ വേഷം? എന്താ ശരിയായില്ലേ? ഒരു വൈപ്പ് മീശ ഇവിടെ വെച്ചാലോ? പിന്നെ എന്താ വേണ്ടെന്ന് പറ സ്വാമിയുടെ ഡ്രസ്സ് ഇതിലും നന്നാക്കണമെങ്കിൽ കുറച്ചുകൂടെ മാലയും കളർഫുൾ ഡ്രസ്സും വാങ്ങിക്കേണ്ടി വരും. എടാ പോത്തെ, വേഷം കെട്ട് ഓവറായി ചിലപ്പോ വൈദ്യർക്ക് വല്ല സംശയം തോന്നും. കള്ളത്തുറങ്ങാനും പൊളിഞ്ഞണ്ടല്ലോ വൈദ്യര് നമ്മളെ അരച്ച് കലക്കി വാർപ്പിലിട്ട് വല്ല കഷായമാക്കും. അതെന്ത് കഷായം? കരിങ്കുരങ്ങി കഷായം കുഞ്ഞായിരുന്നു. എന്തേ സ്വാമി, ഒന്ന് കാണാൻ വന്നില്ല. സ്വാമി ആസനത്തിലാ. എന്താ? യോഗാസനത്തിൽ ധ്യാനിച്ചോണ്ടിരിക്കുക. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞോളൂ. അത് ഞാൻ സ്വാമിയോട് പറഞ്ഞോളാം. അതാണ് നല്ലത്. സ്വാമി അങ്ങ് ആസനത്തിൽ നിന്ന് എപ്പോ ഉണർന്നു? വെളിയിലാരോ കാത്തു നിൽക്കുന്നു മനസ്സിൽ തോന്നി. സ്വാമിയുടെ കള്ള ദൃഷ്ടി, ജ്ഞാനദൃഷ്ടി. മനസ്സിലെ ആഗ്രഹത്തിന് മാർഗതടസ്സമായി ആരോ വരുന്നു അല്ലേ? അതെ, എന്റെ മുറിച്ചെറുക്കനാ. പക്ഷേ അറിയാം, ബാലഗോപാലിനെ ആദരിക്ക് ഇഷ്ടമല്ല. മനസ്സിൽ വേറൊരാളെ കുടിയിരുത്തിയിരിക്കുന്നു. പേടിക്കണ്ട, മാർഗതടസ്സം നോം നീക്കിത്തരാം. വിവാഹത്തിന് സമ്മതമല്ലെന്ന് മുത്തച്ഛന്റെ നാവുകൊണ്ട് തന്നെ നാം പറയിപ്പിക്കാം. അതെ, ആ ബാലഗോപാലിനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് പതപ്പിച്ച് പൊതപ്പിച്ച് ഇവിടുന്ന് പാഴ്സൽ ചെയ്തോളാം. എന്താ പോരെ? അത് നടക്കൂ സ്വാമി. നടത്തിത്തരാം. തൽക്കാലം മുത്തശ്ശിന്റെ മുത്തശ്ശിയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട. വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞോളൂ, ബാക്കി കാര്യം നാം ഏറ്റു.
എന്നാ ഞാൻ പോയിക്കോട്ടെ. കുട്ടി സമാധിയായിട്ട് പോക്കോളൂ. സമാധാനായിട്ട് പോക്കോളൂ. അനന്താ സ്വാമി വിളിച്ചോ? പത്മനാഭനെ വിളിച്ചതാ. അനന്ത പത്മനാഭ. अरे दीदी माँ क्या बोल गया? तमाम शुक्रिया इंशाल्लाह. आर्या एंदा बरने मैगी मनसिल को एंदे मन वर कैलोरीज मुत्तच्छने उड़े मुत्तच्छना अच्छे नीणो उ ओलिंपिक स्वर्ण നിനക്ക് കിട്ടുന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പോ മനസ്സിലായി നിനക്ക് വെള്ളി കിട്ടുള്ളൂ. താങ്ക്യൂ. അതൊക്കെ ആയിക്കോട്ടെ. ഇവൻ ഇവിടുന്ന് പറഞ്ഞു വിടാൻ സാമി ഇത്തിരി കഷായം കുടിക്കേണ്ടി വരും. ഓ വന്ന കാലേ നിക്കണ്ട കുട്ടി ഇങ്ങോട്ട് അകത്തേക്ക് വരൂ. ആദര വരട്ടെ. ആ പെട്ടിയും പ്രമാണം എടുത്ത് തെക്കിനിലേക്ക് വെക്കാ. ഓക്കേ. ചകച്ച മാ ദാ കുസുർ ലഗേജ് എല്ലാം എടുത്ത് യാണി മാമനെ അല്ല മർമാണി മാമനെ ഏൽപ്പിച്ചേക്കൂ. ഞാൻ കുസുർ. ഏതാ ഈ വെള്ളപൂശിയ കുഴിമാടം? കുഴിമാടം അല്ല കൃഷ്ണൻ കുട്ടി. എന്താ കുറുന്തോട്ടിയോ? കുറുന്തോട്ടി അല്ല കൃഷ്ണൻ കുട്ടി. ഗൾഫിൽ എല്ലാവരും എന്നെ ചകച്ച എന്ന് വിളിക്കും. ബാലഗോപാലൻ സാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് കം ബോഡിഗാർഡ്. ഓ ഗൾഫിൽ നിന്ന് രസായനം മാറ്റാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞത് ഇതിനെ ആവും അല്ലേ? അയ്യേ നീ എന്താ ഇങ്ങനെ വായ പൊളിച്ച് നിൽക്കണേ? ഇതാരിത്? ശ്രീദേവിയോ മാധുരി ദീക്ഷിതോ സുസ്മിതാസെന്നോ അല്ല നഗ്നയോ? നഗ്നയോ? പാട്ട് ഉപ്പായി അണിഞ്ഞ അവളെ നിക്കണേ. ഇതെന്റെ ആദര തന്നെയാണോ? എന്താ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? ഇവനേതാ? പ്രേമദാസൻ. ഇവിടത്തെ പർച്ചേസിംഗ് മാനേജർ ആയിരുന്നു. ഇപ്പൊ പരികർമ്മിയാണ് ജയദേവാനന്ദ സ്വാമികളുടെ. സ്വാമികളോ? എവിടെ? നാം ഇവിടെയുണ്ട് മോനെ. ഇത് സ്വാമിയോ? അതെ, ശ്രീ പരമാനന്ദ സിദ്ധന്റെ ശിഷ്യൻ ദമേഹടവർത്തിയിൽ നിന്നും മുത്തച്ഛനെ കാണാൻ വേണ്ടി വന്നതാ. സ്വാമിമാരെ കൊറേ ഞാനും കണ്ടിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ താടി മുടി വളർത്തിണ്ടാവും, അല്ലെങ്കിൽ മൊട്ടതലും ക്ലിൻഷോ ആയിരിക്കും. ഇതൊരുമാതിരി മീശ മാത്രം വെച്ച് സിനിമാ ഹീറോയെ പോലെ സ്വാമിയെ ഞാൻ ആദ്യമായിട്ട് കാണാ. ദോഷം കിട്ടണൊന്നും പറയണ്ട, മനസ്സിലൊന്നും ഓർത്താ മതി. മാനത്ത് കാണുന്ന ആളാ. ക്ഷമിക്കണ സ്വാമിയെ. വസു ഞാൻ എത്തി. പുന്നാരി ഒന്നും വേണ്ട. ആരാത്തേക്ക് വരാൻ പറഞ്ഞേ? പകർച്ച വാങ്ങാൻ അടുക്കളപ്പുറത്ത് നിന്നാ മതി. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത്രയും ക്രൂരത കാണിക്കരുത്. നിനക്ക് വേണ്ടിയാ ഞാൻ ഈ വേഷം കെട്ടിയത്. നിന്നെ ഒന്ന് കാണാൻ വേണ്ട. എനിക്ക് വേണ്ടി ആരും ഒരു വേഷവും കെട്ടണ്ട. എന്താ അവിടെ തന്നോട് ആരാ പറഞ്ഞ ഇതിനകത്ത് കയറാൻ? ഞാൻ പകർച്ച. അതിനോട് ആർക്കാ അസുഖം? അയ്യോ പകർച്ച വ്യാധിയല്ല, ഊണ്. സ്വാമിക്കുള്ള ഭോജനം. ഭോജനം വിശ്രമക്ക ആശ്രമത്തി മതി. ഇതിനകത്ത് വേണ്ട. എന്നാ പിന്നെ കാണാം. മോനില്ല ഉദാസാടാ. പ്രേമദാസാ ചേട്ടൻ ഒരു കാര്യം ചോദിച്ചാൽ ഉത്തരം പറയോ. എന്താ കാര്യം? സത്യം പറ. ആ സ്വാമി യഥാർത്ഥത്തിൽ ആരാ? സത്യം പറഞ്ഞു തന്നാൽ എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. എങ്കിൽ ഞാൻ മുത്തച്ഛനോട് പറഞ്ഞ് നിനക്ക് സിറ്റി ബ്രാഞ്ചിലെ മാനേജർ പണി വാങ്ങിച്ചു തരാം. ഉറപ്പാണ്? ഉറപ്പ്. പക്ഷേ ഞാനാണ് ഈ വിവരം പറഞ്ഞു തന്നതെന്ന് ആരും അറിയാൻ പാടില്ല. അയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ അയാൾ മഹാജ്ഞാനിയാണ്. ഈ തറവാട്ടിലെ ഏ ടു ഇസഡ് കാര്യങ്ങൾ തത്ത പറയും പോലല്ലേ പറഞ്ഞത്. വിശ്വാസമായില്ലെങ്കിൽ വൈദ്യരോടും സുഭദ്രാമച്ചിയോടും പോയി ചോദിച്ചു നോക്ക്. നിന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. മുത്തച്ഛനെയും മുത്തശ്ശിയും കുപ്പിലാക്കാൻ വേണ്ടി നീയൊക്കെ കൂടി അവന് പറഞ്ഞു കൊടുത്ത കഥകളല്ലേ. ഹരിഹോം ശിവഹോം. വേണ്ട, ഉരുളണ്ട പറലണ്ട. കൽക്കത്തയിലും ബോംബെയിലും ഒക്കെ നിരവധി കള്ളസ്വാമിമാരെ കണ്ടിട്ടുള്ളവനെ ഞാൻ. 48 മണിക്കൂറിനകം നിന്നെയും നിന്റെ കള്ളസ്വാമിയുടെ കള്ളക്കഥകൾ കെട്ട് പൊട്ടിച്ചവിടുന്ന് കെട്ട് കെട്ടിച്ചില്ലിങ്ങ. എന്റെ പേര് ബാലഗോലാവൻ എന്നല്ല. അപ്പൊ എന്റെ പ്രൊമോഷന്റെ ഓപ്പറേഷനെ നടത്താൻ പോണേ. ഐ വിൽ ഡിസംബർ ദാറ്റ്. ആള് വിധിയാണെങ്കിലും ചൂടനായില്ലേ. ഇത് രണ്ടിന്റെ അവസാനത്തെ അത്താണെന്ന് അതാണോ ഉദ്ദേശം? Oh.
നേരം വെളുത്തപ്പോ ചക്ക വെച്ചിട്ടതുപോലെ മഞ്ഞത്ത് കിടക്കുന്നതാ കണ്ടത്. ഉണ്ണീശന്റെ ആത്മാവിനെ കണ്ടുത്രേ. കണ്ടാ പേടിച്ചു പോകും. ഒന്നേ നോക്കിയുള്ളൂ, ആരാ എന്ന് ചോദിച്ചതും അപ്രത്യക്ഷമായി. ഇയാൾക്ക് വെറുതെ തോന്നിയതാവും. മദ്യം ശരിക്കും സേവിച്ചിരുന്നല്ലോ. മദ്യോ? ഞാനോ? ശിവ ശിവ. വേണ്ട, അസത്യം ഒന്നും പറയണ്ട. മുറ്റത്തു നിന്ന് എടുത്തോണ്ട് വന്നപ്പോ നല്ല ഗന്ധം ഉണ്ടായിരുന്നു. ചിലപ്പോ എനിക്ക് തോന്നിയതാവും പ്രേതാണെന്ന്. വെറും തോന്നലല്ല, മാമ്പള്ളി കണ്ടത് സത്യം. സ്വാമി, ഹോമത്തിന്റെ ബലം കണ്ടു തുടങ്ങിയിരിക്കണു അല്ലേ പരികർമ്മി? സ്വാമീം, ഹോമം തുടങ്ങിയപ്പോൾ തന്നെ ആത്മാവ് മതിലിന്റെ മുകളിൽ വരെ എത്തിക്കഴിഞ്ഞു. ഇനി ബാക്കി 13 ഹോമം കൂടി കഴിയുമ്പോ ആത്മാവ് ഈ